ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കഷ്ടകാലം എന്നവസാനിക്കും? സോളാർ വിവാദത്തിൽ തുടങ്ങിയ തലവേദന സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും ഡേറ്റ സെൻ്റർ കൈമാറ്റത്തെക്കുറിച്ചുള്ള CBI അന്വേഷണ വിവാദത്തിലും എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. പോയിന്റ് ബ്ലാങ്കിൻ്റെ ഈ ലക്കത്തിൽ മന്ത്രി KC ജോസഫ് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. സ്വാഗതം. സോണിയാഗാന്ധിയെ കണ്ട ഘടകകക്ഷി നേതാക്കൾ മിക്കവരും KPC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരണം എന്നാവശ്യപ്പെട്ടെന്നാണ് അറിയുന്നത്. രണ്ട് തവണ ശ്രമിച്ചിട്ട് പിന്നെ നടക്കാതെ പോയൊരു കാര്യമാണ്. വീണ്ടും അതിലൊരു ശ്രമം. അങ്ങനെ ഇനി വരേണ്ടതുണ്ടോ മന്ത്രിസഭയിലേക്ക്? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒന്നാമത്തെ കാര്യം, സോണിയാഗാന്ധിയെ കണ്ട ഘടകകക്ഷി നേതാക്കന്മാർ ആരും ഔദ്യോഗികമായി ബ്രീഫ് ചെയ്തിട്ടില്ല. മാധ്യമങ്ങളിൽ വാർത്തയുണ്ട്, അതിനപ്പുറം അതേക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ സോണിയാഗാന്ധിയോ കണ്ട ഘടകകക്ഷികളോ പറയാത്ത കാലത്തോളം ഇതെല്ലാം ഗസ് വർക്കാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നാൽ രണ്ട് തവണ നടക്കാതെ പോയതാണ്. മന്ത്രി ആയിട്ട് രമേശ് ചെന്നിത്തല വരുന്നതിന് ഇപ്പോൾ താങ്കളിലേക്ക് നിലപാട് എന്താണ്? ഇതെല്ലാം പലവട്ടം ചർച്ച ചെയ്തിട്ടാണ് അവസാനം ഡൽഹിയിൽ വെച്ച് കോൺഗ്രസ് പ്രസിഡൻ്റ് സാന്നിധ്യത്തിൽ KPCC അധ്യക്ഷനും മുഖ്യമന്ത്രിയും സംസാരിച്ച് പാർലമെൻറ് തെരഞ്ഞെടുപ്പ് വരെ ഈ കാര്യത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് ധാരണയുണ്ടാക്കിയത്. അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. അതിനപ്പുറം ഒരു പുതിയ സാഹചര്യം ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഒരു ക്ലോസ് ചാപ്റ്റർ ആണത്. അദ്ദേഹം മന്ത്രിയാകുന്നതിൽ എതിർപ്പുള്ളത് മാത്രമല്ല, ഞങ്ങൾക്കെല്ലാം ഒരു സന്തോഷമാണ്. പക്ഷേ വ്യത്യസ്തമായ സാഹചര്യം വിലയിരുത്തിയിട്ടാണ് കോൺഗ്രസ് തീരുമാനിച്ചത് പാർലമെൻറ്റ് ഇലക്ഷൻ വരെ KPCC പ്രസിഡന്റിനെ മാറ്റേണ്ടതില്ല എന്ന്. ആ തീരുമാനം മാറുന്നതായ ഒരു വിവരവും എനിക്കറിയില്ല. അതിനുള്ള സാധ്യതയും കുറവാണെന്നാണ് മനസ്സിലാകുന്നത്. കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. KPCC പ്രസിഡന്റിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണമെന്ന് ഘടകകക്ഷി നേതാക്കൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ അങ്ങനെ അഭിപ്രായം പലരും സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലെ UDF സർക്കാരിൻ്റെ പ്രശ്ന പരിഹാരത്തിന് ഒരു ഫോർമുല പോലെ രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനം എപ്പോഴും വരുന്നത്? ഇത് വല്ല മന്ത്രവിദ്യ വല്ലതുമാണോ? ഇതിലെ എല്ലാവരുടെയും ആഗ്രഹം ഘടകകക്ഷികളാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ്സിൽ ഐക്യമുണ്ടാകണം. കാരണം കോൺഗ്രസ്സാണ് ഈ മുന്നണിയെ നയിക്കുന്ന കക്ഷി. കോൺഗ്രസ്സിൽ ഐക്യമുണ്ടാകണം, മുന്നണി ഒരു ടീമായിട്ട് പോകണം. ചിലരുടെ വിലയിരുത്തലായിരിക്കാം ഈ പറഞ്ഞ അഭിപ്രായം. പക്ഷേ KPCC പ്രസിഡന്റ് അങ്ങനെ മന്ത്രിയാകാൻ ആഗ്രഹമുള്ള ആളൊന്നുമല്ല. UDF സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാനാണ്. അങ്ങനെ ഇരിക്കെ കോൺഗ്രസ്സിലെ പ്രശ്നം പരിഹരിക്കാനായി ഘടകകക്ഷികളൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് ഒരു വിരോധാഭാസമല്ലേ? അല്ല, സോണിയാഗാന്ധിയെ കാണുന്ന ആർക്കും അവരുടെ വിലയിരുത്തലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാർക്കും നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല. അവരെന്ത് പറഞ്ഞു നമുക്കറിയില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പക്വതയും നിവൃത്തപാടവും കേരളത്തിലെ കോൺഗ്രസ്സിനുണ്ട്. പക്ഷേ പരിഹരിക്കാതെ പോകുന്നതിലുള്ള അസ്വാസ്ഥ്യമാകാം ഘടകകക്ഷികളെ ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നത്. എന്താണ് കോൺഗ്രസ്സിലെ പ്രശ്നം ഇപ്പോൾ? എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല. അല്ല, താങ്കൾ തന്നെ വാക്കുകളിൽ നിന്ന് പ്രശ്നം പരിഹരിക്കാൻ എല്ലാവരും പറയുന്നത്. ഒന്നാമതേ പിന്നെ അനാവശ്യമായ പ്രസ്താവനകൾ. കാരണം കേരളത്തിലെ കോൺഗ്രസ്സിൽ വ്യത്യസ്തമായ സമിതികളുണ്ട്. KPCCയുടെ എക്സിക്യൂട്ടീവ് ഉണ്ട്, ഗവൺമെൻറ്റും KPCCയുമായിട്ടുള്ള കോർഡിനേഷൻ കമ്മിറ്റിയുണ്ട്, അതുപോലെ ബന്ധപ്പെട്ട സമിതികളുണ്ട്. അവിടെയൊക്കെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള അവസരമുള്ള ആളുകൾ തന്നെ. പ്രതിപക്ഷത്തിന് സഹായകമായ രീതിയിൽ പ്രസ്താവനകളൊക്കെയും അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടാകുകയും ആ വിവാദങ്ങളിലൂടെ കോൺഗ്രസ്സിൽ അനൈക്യമാണെന്ന ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ്. ഒരു സോണിയാഗാന്ധിയുടെ അടുത്ത് പോയി നേരിട്ട് സംസാരിച്ച ആളുകളൊക്കെ തന്നെയാണ് ചിലരെങ്കിലും പുറത്തു പോയി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നത്. എന്തുകൊണ്ട് എത്ര കാലം ഇങ്ങനെ പോകും? ഏതായാലും ഞങ്ങളുടെ പ്രതീക്ഷ ഇന്നുകൊണ്ടെങ്കിലും അത് അവസാനിക്കുന്നതാണ്. അങ്ങനെയൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടായി കാണാം. താങ്കളൊക്കെ സോണിയാഗാന്ധിയെ പോയി കണ്ട് സംസാരിച്ച ആളുകളാണ്, ഇതൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി അവതരിപ്പിച്ചോ? എന്തായിരുന്നു പ്രതികരണം? അല്ല, സോണിയാഗാന്ധിയെ കണ്ട് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ അതിനപ്പുറം കേരളത്തിലെ കോൺഗ്രസ്സിലെയുള്ള എല്ലാവരുടെയും പൊതുവികാരമാണ് ഈ അനൈക്യം കോൺഗ്രസ്സിൽ പാടില്ല. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ എന്ത് മാറ്റം കോൺഗ്രസ്സിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? തീർച്ചയായിട്ടും ഗുണമുണ്ടാകും. എന്തായിരിക്കും ഉണ്ടാവും? ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ അവസാന വാക്ക് സോണിയാജിയുടെ വാക്കാണ്. അനുസരിക്കാതെ പോകാൻ കോൺഗ്രസ്സിലുള്ളവർക്ക് സാധിക്കത്തില്ല. അങ്ങനെ അനുസരിക്കാതെ പോകുന്നവരൊക്കെ ഉള്ളവർക്ക് അവർക്ക് പാർട്ടി വലിയ സ്ഥാനം ഉണ്ടാകത്തില്ല.
സോണിയാഗാന്ധിയുടെ വരവോടുകൂടി തൽക്കാലത്തേക്ക് വിവാദങ്ങൾ അവസാനിച്ചു, അവസാനിപ്പിച്ചിരിക്കുന്നു ശ്രീമതി സോണിയാഗാന്ധി എന്ന് പറയാമല്ലോ. സോണിയാജിയുടെ വരവോടുകൂടി കേരളത്തിലെ കോൺഗ്രസിലും യു ഡി എഫിലും ഐക്യം പുനഃസ്ഥാപിക്കാനും ഒന്നായി മുമ്പോട്ട് പോകാനും അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. പരസ്യ പ്രസ്താവനകൾ ഉണ്ടാവില്ല, വിവാദങ്ങളിൽ അനാവശ്യമായി പാർട്ടി നേതാക്കൾ തലയിടില്ല, അങ്ങനെയൊന്നും ഇനി ഉണ്ടാവില്ല. സർക്കാരിന് ഭരിക്കാനുള്ള അവസരം കൊടുക്കും ഇവരൊക്കെ. ഇന്ന് പ്രതീക്ഷിക്കാം. ഇത് കോൺഗ്രസിൻ്റെ കാര്യം. പക്ഷേ യു ഡി എഫിലെ ഘടകകക്ഷികൾ കോൺഗ്രസിനെതിരെ തിരിഞ്ഞാൽ, ഇപ്പോൾ മുസ്ലിം ലീഗ് സ്വന്തമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെ മുന്നോട്ട് പോകുന്നു, അത് മുമ്പ് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ യോഗങ്ങളിൽ അവർ നടത്തുന്ന വെല്ലുവിളി, അവർ നടത്തുന്ന അവകാശ പ്രകടനങ്ങൾ, ഇതൊക്കെ കോൺഗ്രസിനെ പലയിടത്തും പ്രകോപിപ്പിക്കുന്നുണ്ട്. എന്തു ചെയ്യും ആ കാര്യത്തിൽ? മുസ്ലിം ലീഗ് യു ഡി എഫിലെ ഏറ്റവും റിലയബിളായ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. ഈ യു ഡി എഫ് ഒന്നായിട്ട് പോകാത്ത സാഹചര്യത്തിലാണ് അവർ മുൻകൈയെടുത്ത് തെരഞ്ഞെടുപ്പ് ക്യാമ്പിന് വേണ്ടി മുമ്പോട്ട് പോയിരിക്കുന്നത്. അതിൽ ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല. ഈ ഒരു സൗമനസ്യം കേരള കോൺഗ്രസ് വൈസ് ചെയർമാന് കൊടുക്കുമോ? പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി ക്യാബിനറ്റ് രഹസ്യം പുറത്ത് ചോർത്തി കൊടുക്കുന്ന ആളാണ്, വിവാദത്തിലൊക്കെപ്പെട്ട മറ്റൊരാളുമായി അടുത്ത ബന്ധമുണ്ടെന്നൊക്കെ പരസ്യമായി ആരോപിച്ചു. ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ ഒരു സൗമനസ്യം അദ്ദേഹത്തിന് കൊടുക്കുമോ? ആരാണ് വാർത്ത ചോർത്തുന്നത്? ആരാണ് ഇരിക്കുന്ന കമ്പ് മുറിക്കാൻ ശ്രമിക്കുന്നത്? ആരാണ് മറുകണ്ടം ചാടാൻ ശ്രമിക്കുന്നത്? ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇത് പി സി ജോർജ് മാത്രമാണ് അതോ കേരള കോൺഗ്രസ് തന്നെ മറികണ്ടം ചാടുന്നു? കേരള കോൺഗ്രസിന് കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാവരും പ്രസ്താവം വായിക്കുന്നുണ്ട്. കേരള കോൺഗ്രസും വളരെ വളരെ ഈ മുന്നണിയിലെ ഏറ്റവും നല്ല രണ്ടാമത്തെ കക്ഷി ഘടകകക്ഷിയാണ്. ലീഗ് കഴിഞ്ഞാൽ പിന്നെ പക്ഷേ അങ്ങനെ ഒരാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ചിലതൊക്കെ സത്യമായി വന്നിട്ടുണ്ട്, ചിലത് ഇനിയും തെളിയിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ആരോപണങ്ങൾ എല്ലാ ആഴ്ചയും ഉണ്ട്, എല്ലാ വിവാദങ്ങൾക്കും തൊട്ടു പിന്നിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനവും ഉണ്ടാവും. നിയന്ത്രിക്കാൻ പക്ഷേ പാർട്ടിക്ക് പറ്റുന്നില്ല, യു ഡി എഫിന് പറ്റുന്നില്ല, കോൺഗ്രസ് നേതാക്കൾക്കും പറ്റുന്നില്ല. ഒരു ഗതികേടാണ് ഒരർത്ഥത്തിൽ യു ഡി എഫ് സർക്കാരിൻ്റെ. അല്ലാതെ യു ഡി എഫിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ചുമതലയല്ല. കോൺഗ്രസ്സിലെ ഒരാളിന് പരസ്യ പ്രസ്താവന ഉണ്ടായാൽ കോൺഗ്രസ്സും ജോലിയാണത്. ആ പ്രസ്താവന ഗുണകരമല്ലെങ്കിൽ, പാർട്ടിക്ക് താല്പര്യത്തിന് ഗുണകരമല്ലെങ്കിൽ അത് കെ പി സി സിയുടെ ചുമതലയാണ്, അല്ലെങ്കിൽ എ ഐ സി സി ചുമതലയാണ്. ഓരോ പാർട്ടിയുടെയും ചുമതല അവരുടെ പാർട്ടിയെ നിന്നിരിക്കുക എന്നുള്ളത്, അത് ആ പാർട്ടിക്ക് ആയിക്കട്ടെ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാക്കൾ ഒരാളാണ് താങ്കൾ. കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷത്തെ പലതരം വിവാദങ്ങൾ, സ്വന്തം മുന്നണിയിൽ നിന്ന പാർട്ടിയിൽ നിന്നുണ്ടായ പരസ്യ പ്രസ്താവനകൾ അദ്ദേഹത്തെ വ്യക്തിപരമായി വേദനിപ്പിച്ചിട്ടുണ്ടോ? പലപ്പോഴും പല വിമർശനങ്ങളും അടിസ്ഥാനമില്ലാത്തവയാണ്. പല വിമർശനങ്ങളും കാര്യങ്ങൾ വേണ്ടവിധം മനസ്സിലാക്കാതെയാണ്. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തെ ഒറ്റയെറിഞ്ഞ് ആക്രമിക്കാൻ വളരെ ബോധപൂർവ ശ്രമങ്ങളാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും വിമർശനങ്ങൾ അദ്ദേഹം പതറുകയില്ലെങ്കിലും മനസ്സ് വേദനിക്കുമായിരിക്കാം. പക്ഷേ എങ്കിലും അദ്ദേഹത്തെ തളർത്താൻ സാധിക്കില്ല. കാരണം ഉദ്ദേശശുദ്ധിയോടുകൂടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവും പതറില്ല, അദ്ദേഹവും പതറാൻ പോകുന്നില്ല. അദ്ദേഹത്തെ വിമർശനം കൊണ്ട് വായടുപ്പിക്കാനും സാധിക്കില്ല.